വിവര വിനിമയ സാങ്കേതിക വിദ്യ എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ അധ്യായം. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ശ്രീമതി വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിത മലയാള പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും എല്ലാം വ്യാപമായ ഇക്കാലത്ത് കവിതകളും പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്കവ കേൾക്കാനും ആസ്വദിക്കാനും കഴിയും. പ്രവർത്തനം 9-1, കേൾക്കാം ആസ്വദിക്കാം. ഐടെക് സ്കൂൾ ഗ്നുലിനക്സിൻ്റെ സ്കൂൾ റിസോഴ്സസിൽ എട്ടാം ക്ലാസ്സിന് വേണ്ടിയുള്ള ഓഡിയോ ഫയൽസ് എന്ന ഫോൾഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതുവർഷം .mp3 എന്ന കവിത നമുക്കൊന്ന് കേട്ടുനോക്കാം. ഇതിനുവേണ്ടി സ്കൂൾ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 8 തുറന്നു കഴിഞ്ഞാൽ ഓഡിയോ ഫയൽസ് എന്ന് കാണാം. ഈ ഓഡിയോ ഫയൽസിനകത്ത് നമുക്കിവിടെ കാണാനുണ്ട് പുതുവർഷം .mp3. നമുക്കതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാപ്പോയ കാലം. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി സ്റ്റോപ്പ് ചെയ്യാം, അതുപോലെ പ്ലേ ബട്ടൺ അമർത്തി നമുക്ക് വീണ്ടും പ്ലേ ചെയ്യാം. ഇത് തുറന്നു വന്നിരിക്കുന്നത് ഒഡാഷ്യസ് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ്. നമ്മളത് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ശബ്ദ ഫയൽ തുറന്നു വന്നത് ഒഡാഷ്യസ് എന്ന ഒരു ഓഡിയോ പ്ലെയറിലൂടെയാണ്. ഇവിടെ നമ്മൾ ഒഡാഷ്യസ് എന്ന സോഫ്റ്റ്വെയറിലാണ് ഇത് തുറന്നു വന്നത്. ഇത് ഐടെക് സ്കൂൾ ഗ്നുലിനക്സിലെ ഒരു ഓഡിയോ പ്ലെയറാണ്. മറ്റൊരു ഓഡിയോ പ്ലെയറാണ് റിതം ബോക്സ്. നമുക്ക് ഈ പുതുവർഷം .mp3 എന്ന ഈ കവിത റിതം ബോക്സിലൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഈ ഒഡാഷ്യസ് ജാലകം ഇവിടെ ക്ലോസ് ചെയ്യാം. പുതുവർഷം .mp3 എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒഡാഷ്യസ് എന്ന സോഫ്റ്റ്വെയർ തുറന്നു വന്നത് കണ്ടു. ഇനി ഓപ്പൺ വിത്ത്, ഇതിൽ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിവിധ ഓഡിയോ ഫയലുകളും അതുപോലെ മീഡിയ പ്ലെയറുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമതായി നൽകിയിട്ടുള്ളത് റിതം ബോക്സ് എന്നാണ്. ഞാൻ റിതം ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് റിതം ബോക്സിൽ തുറന്നു വന്നത് കാണാം. ഇവിടെ ഈ സ്റ്റോപ്പ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്കിത് പോസ് ചെയ്യാം. ഐടെക് സ്കൂൾ ഗ്നുലിനക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോസ് നമുക്ക് SM പ്ലെയർ, VLC മീഡിയ പ്ലെയർ, XIN എന്നീ മീഡിയ പ്ലെയറുകൾ നമുക്ക് ശബ്ദ ഫയലുകൾ പ്രവർത്തിപ്പിക്കുവാനും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ പുതുവർഷം .mp3 എന്നതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ വരുന്നതിൽ നിന്ന് VLC മീഡിയ പ്ലെയറിൽ ഇത് നമുക്ക് പ്രവർത്തിപ്പിക്കാം. XIN തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലൊക്കെ, ഈ മീഡിയ പ്ലെയറുകളൊക്കെ നമുക്ക് ഈ ഓഡിയോ ഫയൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ഈ XIN സെലക്ട് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ VLC മീഡിയ പ്ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VLC മീഡിയ പ്ലെയറിൽ ഈ ഇത് തുറന്നു വരുന്നത് കാണാം.